പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ച് നാളായി പറയണമെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ഇവിടെ വെച്ച് പറയാൻ പോവുകയാണ്. സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാൻ പുറത്തേക്ക് പോവുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. നമ്മളൊരു കലയിലേക്ക് എന്തുവാ? എന്തെങ്കിലും അത് പറയാം, കൂടെ കാണാം. ശരി, എനിക്ക് തോന്നി ഇതാണ് റൈറ്റ് ടൈം. സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. നമ്മൾ വളർത്തുന്ന ഒരാളിന് നമ്മൾ പറയുന്ന കണക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ വളരണ്ട. നീ ഞങ്ങൾക്ക് ഒരു പണി പണിയാൻ നോക്കി, അത് മനസ്സിലാക്കി ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടൊരു പണി പണിതു, അത്രേ ഉള്ളൂ. ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ തെളിവ് നെറികേടിനെതിരെ പറയാതിരിക്കും. സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ? എന്റെ അടുത്തും പറഞ്ഞു, കാരണം ഞാനും അഖിൽമാരും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് അകത്ത് പോയി ഇയാൾ എങ്ങനെയെങ്കിലും ഔട്ട് ആക്കണമെന്നുള്ള രീതി തന്നെയാണ് എന്റെ അടുത്ത് പറയുന്നത്. അതിന് പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50-ാമത്തെ ദിവസം. ഞാൻ അന്ന് പറഞ്ഞപ്പോ എല്ലാരും എന്നെ ക്രൂശിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്തു. ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും, അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചു കളയും. ഈ കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് അല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ. പ്രാവശ്യം വിളിച്ചിട്ട് പറയും ഒരു റോബിൻ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിൻ ഉണ്ടാക്കാനും അറിയാതെ ഇല്ലാണ്ടാക്കാൻ. എതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും, കാര്യം നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇവന്മാർ നിനക്കൊക്കെ എതിരെ പറയാൻ ഭയപ്പെടുന്നത്. എനിക്കൊരു വെണ്ടക്കയില്ല. എന്റെ നിലപാട് എന്നും ഒന്ന് തന്നെയായിരുന്നു. 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. എതിർത്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റി ബേബിക്കുട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? എന്ത് പറ്റിയാളിയാ? കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആക്ഷേപിച്ച് സംസാരിക്കരുത്, കുറിച്ചു വെച്ചോ. ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ, നല്ല ചിമിട്ടം പണി. വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെ പൊങ്ങി വരട്ടെ. യവന്മാര് കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, ഇവന്മാര് കാശ് മേടിച്ച് ഇവന്മാര് കാണിച്ച നാരത്തരം ഉൾപ്പെടെ, ഞാൻ പറയും കയ്യിന്ന് പോയടാ ചാർലി. ഇതാ പറയുന്നത്, പ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും പേടിക്കണ്ട, അവരീ ലോകത്ത് സ്റ്റാറാണ്.